പതിനാലാം വകുപ്പ് ഭേദഗതി ചെയ്ത് ലോകായുക്തയുടെ ചിറകരിയെന്ന ബില്ലും പി സി നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്ന ഭേദഗതി ബില്ലിലും ഗവർണർ എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. സർക്കാർ ഗവർണർ പോര് അനുനയമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ബില്ലുകൾ കൂടുതൽ ചർച്ചയായി മാറുന്നത്. എന്തുവന്നാലും അംഗീകരിക്കില്ലെന്ന സൂചനകളാണ് ഗവർണർ ഇന്നും നൽകിയത്. കഴിഞ്ഞകാല തർക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗവർണർ അയയുന്നതിന്റെയും സർക്കാർ അനുനയത്തിന്റെയും സൂചനകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയിൽ ഗവർണറെ ക്ഷണിക്കുന്ന പതിവ് വരെ സർക്കാർ തെറ്റിച്ചു. തരം കിട്ടുന്ന സമയത്തെല്ലാം സർക്കാരിനെ പരസ്യമായി തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ വിമർശിച്ചു വരുന്നുണ്ട്. ഒന്നുകിൽ ബില്ലിൽ ഒപ്പിടാം, അല്ലെങ്കിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകാം, അതുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്തായാലും ഗവർണർ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് ഗവർണർ നൽകുന്ന സൂചന. താൻ വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമല്ലെന്നാണ് ഗവർണറുടെ അഭിപ്രായം. പവിത്രമായ സർവകലാശാല ചട്ടങ്ങളെ ഒരു കാരണവശാലും അട്ടിമറിക്കാൻ സമ്മതിക്കില്ലെന്നാണ് ഗവർണർ പറയുന്നത്. ലോകായുക്ത ബില്ലിലും ഇതേ അഭിപ്രായം തന്നെയാണ് ഗവർണർ പ്രകടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ കേസ് ലോകായുക്തയിൽ വിധി പറയാനിരിക്കെ ഗവർണറുടെ തീരുമാനം നിർണായകമാകും. ലോകായുക്ത ഓർഡിനൻസ് നിലനിൽക്കുന്ന സമയത്ത് ലോകായുക്ത വിധി പുറപ്പെടുവിക്കരുതെന്ന ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ലോകായുക്ത വിധി പറയാൻ മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഓർഡിനൻസിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ലോകായുക്ത ഓർഡിനൻസിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ തന്നെ ഹൈക്കോടതി സ്റ്റേ നീട്ടിക്കൊടുക്കാനുള്ള സാധ്യതയും വളരെ വിരളമാണ്. ലോകായുക്ത ബില്ലിൽ ഗവർണർ ഒപ്പിടാതിരിക്കുകയും ഹൈക്കോടതി സ്റ്റേ നീക്കുകയും ചെയ്താൽ ലോകായുക്ത വിധി ഉടൻ തന്നെ ഉണ്ടായേക്കും. ആ വിധി പിണറായി വിജയനെതിരായാൽ പിണറായി രാജിവെക്കേണ്ടി വരും. ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ തിടുക്കപ്പെട്ട് ലോകായുക്ത ബിൽ പാസാക്കിയത്. എന്നാൽ ഗവർണർ ഒപ്പിടാതിരുന്നാൽ അത് നിയമമാകില്ല. ഇത് പിണറായി വിജയനും സർക്കാരിനും കടുത്ത തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. ഈ സാഹചര്യം മുന്നിൽ കണ്ടുള്ള നീക്കങ്ങൾ കൂടിയാണ് പിണറായി വിജയന്റെയും മരുമകൻ മുഹമ്മദ് റിയാസിന്റെയും വി ശിവൻകുട്ടിയുടെയും വിദേശയാത്ര. പിണറായി വിജയൻ രാജിവെക്കേണ്ടി വന്നാൽ മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വഴിയൊരുക്കുക എന്നതാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ചുമതല. റിയാസിനെ മുഖ്യമന്ത്രിയാക്കുന്നതിനോട് സി പി എമ്മിൽ തന്നെ കടുത്ത വിയോജിപ്പുണ്ടാകുമെന്നാണ് പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത്. വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും സി പി എമ്മിലെ എതിർ ശബ്ദങ്ങളെയെല്ലാം ഒതുക്കി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാകാനുള്ള വഴിയൊരുക്കുക എന്ന ചുമതല എം വി ഗോവിന്ദനെയാണ് പിണറായി വിജയൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് സൂചന. ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടു തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചതും. മസാല ബോട്ടിന്മേലുള്ള ഇ ഡി അന്വേഷണം അട്ടിമറിക്കുന്നതിനുള്ള ചില നീക്കങ്ങളും ചില ബിസിനസ് ഡീലുകളും ഈ വിദേശയാത്രയ്ക്ക് പിന്നിലുണ്ടെന്നാണ് സൂചന. അതേസമയം ഇത്ര വിവാദമുണ്ടായ ശേഷം ബില്ലിൽ ഒപ്പിട്ടാൽ BJP CPM ഒത്തുകളി എന്ന ആക്ഷേപം പ്രതിപക്ഷം ശക്തമാക്കും. 2021 നിയമസഭ പാസാക്കിയ സർവകലാശാല അപ്പലേറ്റ് ട്രൈബ്യൂണൽ ബില്ലിൽ ഇതുവരെ രാജ്ഭവൻ തീരുമാനമെടുത്തിട്ടില്ല. സഹകരണ സംഘ നിയന്ത്രണ ബില്ലും രാജ്ഭവനിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുകയാണ്. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഇത്ര സമയത്തിനുള്ളിൽ ഗവർണർ ഒപ്പിടണമെന്ന് ഭരണഘടനയിൽ അനുശാസിക്കുന്നില്ലെന്നത് പ്രസക്തമാണ്. 18 തലസ്ഥാനത്ത് തിരിച്ചെത്തുന്ന ഗവർണർ ബില്ലിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. ഇതിനിടെയാണ് പരസ്യമായി തന്നെ ഗവർണർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. നിയമസഭ പാസാക്കിയ വിവാദ ബില്ലുകൾ നിയമവകുപ്പ് കൂടുതൽ പരിശോധന കൂടി നടത്തിയാണ് ഗവർണർക്ക് കഴിഞ്ഞ ദിവസം അയച്ചതെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ഒന്നും രാജ്ഭവനിൽ എത്തിയിട്ടില്ലെന്നും ഗവർണർ വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ ചാൻസലർ സ്ഥാനം ഒഴിയാൻ തയ്യാറായപ്പോൾ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി തനിക്ക് 4 കത്തുകൾ അയച്ചെന്നും അതിലെല്ലാം തന്നെ സർക്കാരിനും ചില ഉത്തരവാദിത്തമുണ്ടെന്നുമാണ് ഗവർണർ പറയുന്നത്. ഉത്തരവാദിത്തം മുഴുവനായി സർക്കാർ ഏറ്റെടുത്തുകൊള്ളൂ എന്നാണ് ഗവർണറുടെ അഭിപ്രായം. ജനാധിപത്യ സർക്കാരിന് ഏത് നിയമം കൊണ്ടുവരാനും ബില്ലുകൾ അവതരിപ്പിക്കാനും അവകാശമുണ്ട്. എന്നാൽ അത് നിയമമാകണമെങ്കിൽ താൻ ഒപ്പിടണമെന്നും തന്റെ സ്ഥാനത്തിന് അനുയോജ്യമല്ലാത്ത ഒന്നും ചെയ്യില്ലെന്നും സർവകലാശാലകളിലെ രാഷ്ട്രീയ കൈയടക്കൽ അനുവദിക്കില്ലെന്നുമാണ് ഗവർണർ പറഞ്ഞു വെക്കുന്നത്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലും സർവകലാശാല നിയമ ഭേദഗതി ബില്ലും ഗവർണറുടെ അനുമതിക്കായി അയച്ച് സർക്കാർ കാത്തിരിക്കുകയാണ്. എന്നാൽ സർവകലാശാല ബില്ലിലും ലോകായുക്ത ബില്ലിലും ഗവർണർ ഒപ്പിടില്ലെന്ന സൂചനയാണ് ഗവർണറുടെ വാക്കുകളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്നത്. ലോകായുക്ത ബില്ലിൽ ഒപ്പിടാതെ പിണറായി വിജയന് പുറത്തേക്കുള്ള വഴി ഗവർണർ തുറന്നുകൊടുക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.